പോളണ്ടിൽ മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്തുക്കളായ മലയാളി യുവാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ രംഗത്തെത്തി. അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എൻ്റെ മകൻ എൻ്റെ മരണകാരനെ ഈ പറയുന്ന ഏഴ് പേർക്കും വ്യക്തമായിട്ട് അറിയാം. അവരെന്തുകൊണ്ട് അത് തുറന്ന് പറഞ്ഞില്ല അതൊന്നും. ഇപ്പം എന്തുകൊണ്ട് അവരത് മറച്ചു വയ്ക്കുന്നു? അവരത് മറച്ചു വെച്ചുകൊണ്ടല്ല ഇപ്പം അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഉക്രൈൻസ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രതികളെ അവരല്ല രക്ഷപ്പെടുത്തിയത്. അവരത് മുന്നേ തന്നെ തുറന്നു പറഞ്ഞില്ല. അവിടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? പോളണ്ടിൽ ഭക്ഷണവിതരണ രംഗത്ത് ജോലി ചെയ്തിരുന്ന പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരൻ ആഷിക് രഘു മരിച്ചവരം 1 ഏപ്രിൽ വീട്ടിൽ അറിയുന്നത്. രാത്രി കിടന്നുറങ്ങിയ ആഷിക് രാവിലെ ശ്വാസതടസ്സമുണ്ടായി മരിച്ചെന്നായിരുന്നു സുഹൃത്തുക്കളുടെ ആദ്യ ഭാഷ്യം. മരണകാരണം കണ്ടെത്താതെ മൃതദേഹം 12 ഇന്ത്യയിലെത്തിച്ചു. സംശയം തോന്നിയ കുടുംബം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തി. 1 മാസത്തിന് ശേഷം ലഭിച്ച റിപ്പോർട്ടിൽ തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം മരണകാരണമായെന്ന് വ്യക്തമായി. വീണ്ടും സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഉക്രൈൻകാരുമായി മരിക്കുന്നതിൻ്റെ തലേന്ന് സംഘർഷമുണ്ടായെന്ന്, എന്നിട്ടും അവരത് പോലീസിനോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചെന്ന് ആഷിക്കിൻ്റെ പിതാവ് ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും 1 മാസം ഒരു മറുപടി പോലും നൽകിയില്ല. തുടർന്ന് സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ മാസ് മെയിൽ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ അന്വേഷിക്കുന്നു എന്ന വിവരം മറുപടിയായി നൽകി. മകന് എന്ത് സംഭവിച്ചു എന്നറിയും വരെ പോരാട്ടം തുടരാനാണ് പിതാവിൻ്റെയും സമൂഹമാധ്യമ കൂട്ടായ്മയുടെയും തീരുമാനം. കാരണം ആസ് ഒരു പേരൻ്റ് എന്ന രീതിയിൽ ഞാൻ 5 ഒരു മെയിൽ കൊടുത്തിട്ട്, ഒരു മെയിൽ ലെറ്ററും കൂടി അല്ല, ഒരു മെയിൽ അയച്ചിട്ട് എനിക്ക് അവർ റിപ്ലൈ തന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ അത് വീഴ്ചയല്ലേ? ഒരു പേരൻ്റ് എന്ന രീതിയിൽ എനിക്ക് അറിയാനുള്ള അവകാശമില്ല. എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാനൊരു റിക്വസ്റ്റും കൂടി കൊടുത്തിട്ട് അവർക്ക് തന്ന റിപ്ലൈ ആണ് 20-ാം തീയതി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.